കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളം ഏത് പാഠമാണ് പഠിച്ചത്? എരുമ പാഠം 15 എരുമ. ഓർമ്മയുണ്ടോ ഏതൊക്കെ പദങ്ങളായിരുന്നു? ആ എരുമ, എലി, എണ്ണം, എട്ട്, എഴുത്ത്. ഇത്രയും പദമല്ലായിരുന്നു? പാല് തരുന്ന ഒരു മൃഗമാണ് എരുമ. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത പാഠം പഠിക്കാം. പാഠം 16. പാഠം 16 എന്താണ്? ഏ വരുന്ന പദങ്ങളാണ്. ഏണി, 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 ഏന്ന് വരുന്ന പദങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നതും എഴുതാൻ പോകുന്നതും, കേട്ടോ. ഏണി ആദ്യത്തെ പദവും ഏതാണ്? ആദ്യത്തെ വാക്ക് ഏണി തന്നെയാണ്. എന്തായിരുന്നു പറയുന്നത്?
അതിൻ്റെ ചിഹ്നം ഇടണം. അതുകൊണ്ടുള്ളതിൻ്റെ ചിഹ്നം ഇട്ട് വാ വാൻ എന്തുപയോഗിക്കുന്നു? ഏണി ഏണി. ഏനെഴുതി നാ എഴുതി വള്ളിയിടുമ്പം ഏത് വാക്കായി? ഏണി. ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു എങ്ങനെ എഴുതുന്നത്? എഴുതണം പാ എഴുതി ഉപ യോ ഗി ഗാ എഴുതി വള്ളിയിടുമ്പം ഇക്കുന്നു ഇക്കായെഴുതണം അതിൻ്റെ ചിഹ്നം എഴുതണം. പിന്നെ ഇന്നായെഴുതി അതിൻ്റെ ചിഹ്നം. എന്നാൽ ഉപയോഗിക്കുന്നു ഉയരത്തിൽ കയറുവാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആ മുകളിൽ കയറുവാൻ അല്ല മരത്തിൽ കയറുവാൻ അല്ല നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഏണി ഉപയോഗിക്കുന്നു. ഉയരത്തിൽ കയറുവാൻ ഏണി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞേ. ഉയരത്തിൽ അച്ഛനെ പറഞ്ഞു വായുമ്പ ഉയരത്തിൽ. അടുത്തത് കയറുവാൻ കൂട്ടി വായിക്കുമ്പ കയറുവാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഏണി 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 ഉപയോഗിക്കുന്നു. വള്ളി ഈ ക്യൂ ഇക്കാഴുതി ആ ക്യൂ എന്നുള്ളതിൻ്റെ ചിഹ്നം ഇടണം. പിന്നെ നു ഉപയോഗിക്കുന്നു. ഉയരത്തിൽ കയറുക എന്താണ് ഉപയോഗിക്കുന്നത്? ഏണി. എങ്ങനാ ഏണി നിന്നെ നോക്കിക്കേ. എഴുതി വള്ളി ഇടണം. അന്നേരം ഏത് വാക്കായി? ഏണി. ഏത് വാക്കാണ്? ഏണി. ആ നമ്മൾ ലാൻഡ് ബുക്കിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിക്കേ. എഴുതണം ഏന്നെങ്ങനെ എഴുതുന്നത്? ഈ വരയുടെ താഴെ എഴുതുക വരണം കണ്ടോ. അടുത്ത അക്ഷരം നാ പിന്നെ വള്ളിയിടണം കണ്ടോ. ഏണി ഏത് പദമാണിത്? ഏണി. എങ്ങനെയാണ് എഴുതുന്നത്? വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിക്കും കേട്ടോ. ഇത് ഏലം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഏല ചെടിയിൽ നിന്നാണ് നമ്മൾ ഏലക്ക എടുക്കുന്നത്. ഈ ഏലക്ക നമ്മൾ എന്ത് ചെയ്യും? ആ നമ്മൾ പായസത്തിലും പിന്നെ മറ്റ് മധുര പലഹാരങ്ങളിലും ഒക്കെ ഇത് ചേർക്കാറുണ്ട്. നമ്മൾ ചായ ഇടുമ്പോൾ ഇച്ചിരി ഏലക്കയുടെ പൊടിയോ അല്ലെങ്കിൽ ഏലക്കയുടെ കായോ അല്ലെങ്കിൽ അതിൻ്റെ പൊലിയോ ഇട്ട് നല്ല ടേസ്റ്റല്ലേ ആ ചായ കുടിക്കാൻ. നല്ല ടേസ്റ്റല്ലേ, നല്ല ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും അല്ലേ. അടുത്ത പദം ഏതാണ്? ഏലം. പറഞ്ഞേ ഏലം. ഏന്നെഴുതണം ലാ എഴുതണം പിന്നെ ലം എന്നുള്ളതിൻ്റെ ചിഹ്നവും ഇടണം. അന്നേരം പദം ഏതായി? ഏലം ഏലം. ഏലം എന്ന് പറഞ്ഞാൽ ആ പായസത്തിന് ഏലയ്ക്ക പായസത്തിന് മണ പായസത്തിന് മധുരപലഹാരങ്ങൾക്കും എല്ലാം നമ്മുടെ മണത്തിന് വേണ്ടി ഇടുന്ന ഒരു സാധനമാണ്. എന്താണ് ഏലം? ഏണി ഏലം. പറഞ്ഞേ ഏണി ഏലം. ഉയരത്തിൽ കയറുവാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഏണി. അടുത്ത പദം ഏതാണ്? ഏലം. ഈ ഏലം എങ്ങനെയാണ് നമ്മുടെ ബുക്കിൽ എഴുതുന്നേ അറിയുമോ? ഏ
അതേപോലെ നമ്മൾ ഏലം എന്തിനാ ഉപയോഗിക്കുന്നേ? ഏലം എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്. ഈ ചെടിക്കകത്തു നിന്നാണ് നമ്മൾ ഏലക്ക എടുക്കുന്നത്. ഈ ഏലക്ക നമ്മൾ പായസത്തിനും അതേപോലെ മധുര പലഹാരങ്ങളിലാണെന്നും എല്ലാം മണത്തിന് വേണ്ടി രുചിക്ക് വേണ്ടിയൊക്കെ ചേർക്കാറുണ്ട്. ഏനി ഏലം ഉയരത്തിൽ കയറുവാൻ ഏനി ഉപയോഗിക്കുന്നു. ഉയരത്തിൽ കയറുവാൻ അവിടെ പൂരിപ്പിക്കാൻ വരും. ഉയരത്തിൽ കയറുവാൻ ഡാഷ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ഉത്തരം ഒരു ചോദ്യം വന്നാൽ കുഞ്ഞുങ്ങൾ അവിടെ എന്തെഴുതും? ഏണിന്ന് എഴുതണം കേട്ടോ. അതായത് ഏണിന്ന് എഴുതണമെങ്കിൽ നമ്മൾ ഏണിന്ന് എഴുതാൻ അറിഞ്ഞിരിക്കണം അല്ലേ. ഉയരത്തിൽ കയറുവാൻ ഏണി ഉപയോഗിക്കുന്നു. ഉയരത്തിൽ നോക്കി വായിക്കാൻ പഠിക്കണ്ടേ നമുക്ക്. അക്ഷരം പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് അക്ഷരം അറിയാലോ എന്നാൽ നമുക്ക് പറയാം. ഉയരത്തിൽ കയറുവാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഏണി ഉപയോഗിക്കുന്നു. അടുത്ത പദം ഏലം. ഏണി ഏലം. അടുത്തതാണ് ഏഴ്. എന്താണ് ഏഴ് പറഞ്ഞേ? അതേപോലെ സെവന് ഏഴെന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. ഏഴ് സോറി ഏണി ഏല ഏഴ് പറഞ്ഞേ. ഏഴ് ഏന്നെഴുതണം. ആ ഏ പിന്നെന്ത് വേണം? രാ എഴുതണം. രാ എഴുതി പിന്നെന്ത് വേണം? മുകളിൽ ചന്ദ്രക്കല. ഏഴ് ചന്ദ്രക്കല ചിഹ്നവും ഇട്ടു. മരം ഏത് പദമായി? ഏഴെന്നുള്ള പദമായി. ഏഴെന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പർ സെവൻ ആണ് ഏഴ്. ഏഴുതി മുകളില് ചന്ദ്രക്കല ചിഹ്നം ഏഴ്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ചോദിക്കുക എഴുതുന്നത് നോക്കിക്കേ. എല്ലാവർക്കും അത്ര ഇഷ്ടമാണോ? അല്ല, അത്ര ഇഷ്ടമല്ലാത്ത ഒരുപാട്.
കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് അമ്മമാർ തരുന്നത്. എന്തുകൊണ്ടാണ്? അതിനകത്ത് നല്ല പോഷക ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളൊക്കെ ഉള്ള ഒരു പഴമാണ് ഏത്തപ്പഴം. അതുകൊണ്ടാണ് ഇത് കൂടുതലും കുഞ്ഞുങ്ങൾക്ക് തരുന്നത് കേട്ടോ. നല്ല പോഷക ഗുണമുള്ള ഒരു പഴമാണ് ഏത്തപ്പഴം കേട്ടോ. ഈ ഏത്തപ്പഴത്തിന്റെ കളർ എന്താണ്? പഴത്തിന്റെ കളർ, ഈ ഏത്തപ്പഴത്തിന്റെ മഞ്ഞ കളറാണ് അല്ലെ? മഞ്ഞ കളറാണ്. ഇതിലെ പച്ചക്കായ്ക്ക് പച്ച കളറാണ്, പഴുക്കുമ്പോ അതിന്റെ കളർ മഞ്ഞയാണ്. നല്ല പോഷക ഗുണമുള്ള ഒരു പഴമാണ് ഏത്തപ്പഴം കേട്ടോ. പോഷക ഗുണമുള്ള ഒരു പഴത്തിന്റെ പേരെഴുതുക എന്ന് പറയുവാണെങ്കിൽ, എഴുതി തരുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏത്തപ്പഴമെന്ന് എഴുതാം കേട്ടോ. ഏത്തപ്പഴം, ഏത്തപ്പഴം. ഏണി, ഏലം, ഏഴ്, ഏത്തപ്പഴം. ഏത്തപ്പഴം എങ്ങനെ നോക്കിയോ, പിന്നെ ഇത്ത, ഇത്ത എങ്ങനെ എഴുതുന്നത്? രണ്ട് ത ഒരുമിച്ച്. ഇപ്പ, ഇപ്പ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. നിങ്ങൾ ടെസ്റ്റിനാണ് കിടക്കുന്നത്, ഇങ്ങനെയാണ് ടെസ്റ്റ് കിടക്കുന്നത്, അല്ലാതെ ഇങ്ങനെയും എഴുതാം കേട്ടോ. ഇങ്ങനെയും എഴുതാം. ഇപ്പ ഏത്തപ്പഴം. ഇങ്ങനെയാണ് ചിഹ്നം വരുന്നത് കേട്ടോ.
April, April itu artinya ഒരു മാസം നമ്മൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇങ്ങനെ 12 മാസങ്ങളാണ് ഉള്ളത് അല്ലേ ഇംഗ്ലീഷ് മാസങ്ങൾ 12 മാസങ്ങളാണ് ഉള്ളത് അതിൽ നാലാമത്തെ മാസമാണ് ഏപ്രിൽ ഒരു മാസത്തിന്റെ പേര് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് ഏപ്രിൽ എന്നല്ലേ അതുകൊണ്ട് നമുക്ക് ഏപ്രിൽ എന്ന് എഴുതാം അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അല്ലേ നമുക്ക് എഴുതാൻ അറിയാവുന്നത് ഇപ്പം നമ്മൾ ഈ ഏപ്രിൽ എന്നാണ് എഴുതാൻ പഠിക്കുന്നത് അന്നേരം നമുക്ക് ഒരു മാസത്തിന്റെ പേര് എഴുതുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഏപ്രിൽ എന്ന് എഴുതാം കേട്ടോ അത് ഏതൊക്കെ മാസങ്ങളാണ് ഉള്ളത് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇങ്ങനെ എത്ര മാസമുണ്ട് 12 മാസങ്ങളുണ്ട് കേട്ടോ അതിൽ ഒരു മാസം എഴുതാനാണ് നമ്മൾ പഠിച്ച ഒരു മാസത്തിൻ്റെ പേര് ഏപ്രിൽ ഏ വരുന്ന ഒരു പദമാണ് അല്ലേ ഏ എന്ന് വരുന്ന ഒരു പദമാണ് ഏപ്രിൽ ഏണി ഏല ഏഴ് ഏത്തപ്പഴ ഏപ്രിൽ ഏണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ ഉയരത്തിൽ കയറാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഏണി ഉപയോഗിക്കുന്നു പിന്നെ ഏല ഏല ഒരു ചെടിയാണ് അതിൽ നിന്ന് വരുന്നതാണ് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് ഏലയ്ക്ക ഏലയ്ക്ക നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് പായസത്തില് മധുരപലഹാരങ്ങളിലൊക്കെ ചേർക്കുന്നുണ്ട് അല്ലേ പിന്നെ അടുത്ത പദം എന്താണ് ഏഴ് നമ്പർ സെവൻ നമ്പർ സെവൻ ആണ് ഏഴ് പിന്നെ ഏത്തപ്പഴം പോഷക ഗുണമുള്ള ഒരു പഴം പിന്നെ ഏപ്രിൽ ഒരു മാസത്തിന്റെ പേര് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് പൂരിപ്പിച്ച് നോക്കാം പല വിധത്തില് പൂരിപ്പിക്കാലോ പൂരിപ്പിക്കുക ഇട്ടുപോയ അക്ഷരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് കേട്ടോ അതിൽ ഒന്ന് ഐലോ എന്നുള്ള പദം ഉണ്ടോ
കയറുവാനും അതേപോലെ എന്തിനെങ്കിലും മുകളിൽ കയറുവാനും ഒക്കെ നമ്മൾ എന്തുപയോഗിക്കും, ഏണി ഉപയോഗിക്കും. ഏലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചെടിയാണ്. അതിൽ നിന്നാണ് നമുക്ക് ഏലക്ക കിട്ടുന്നത്. ഈ ഏലക്ക നമ്മൾ ആ പായസത്തിലും മധുര പലഹാരങ്ങളിലും ഒക്കെ ചേർക്കാറുണ്ട് അല്ലേ. ഏഴ് എന്താണെന്നാ പറഞ്ഞേ, സെവൻ, നമ്പർ സെവനിലാണ് നമ്മൾ ഏഴെന്ന് പറയുന്നത്. മലയാളത്തിൽ ഏഴെന്നാണ് പറയുന്നത്. അടുത്ത ഏത്തപ്പഴം, പോഷക ഗുണമുള്ള ഒരു പഴമാണ്. പിന്നെ ഏപ്രിൽ, ആ ഒരു മാസം, ഒരു മാസത്തിന്റെ പേരാണ് ഏപ്രിൽ. ഇത്രയും നല്ലതുപോലെ പഠിക്കണം. ഹോംവർക്ക് വാട്സപ്പ് വഴി മേഡം തരും. അന്നേരം എല്ലാവരും എഴുതിയിടണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സി യു.